ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് സി മെമ്മറി കാർഡ്സ്. നമ്മൾ ഒരു മാസത്തോളമായല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഒരു മാസത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് പാരമ്പര്യ ജനിതക രോഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കോഡ് നോക്കണ്ട, ഈ ഒരു ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. എന്നാലും ഇവിടെ കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഹിമയ്ക്ക് സിക്കിമിലെ കള്ളനോട് പ്രേമം. ഒരിക്കലും ഒരു ഈ കോഡ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഇതിൽ ഹിമ ഈസ് ഹിമോഫീലിയ, സിക്കി സിക്കിൾ സെൽ അനീമിയ, കള്ള കളർ ബ്ലൈൻഡ്നസ്, പ്രേമം പ്രമേഹം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ്, അരുണ രക്താണുക്കൾ വളഞ്ഞ് അരിവാൾ പോലെ കാണപ്പെടുന്ന അവസ്ഥ എന്താണ്? ഈ ഒരു അവസ്ഥയെ പറയുന്നതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ മിക്കവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് ഈ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, എൽ ഡി സിക്ക് നമുക്ക് മലയാളത്തിലാണ് ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ അരുണ രക്താണുവും ശ്വേത രക്താണുവും തമ്മിൽ മാറുന്ന കുറച്ച് കുട്ടികളെങ്കിലും കാണും. കാരണം ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവർക്ക് ഇത് പൊതുവേ എപ്പോഴും കൺഫ്യൂഷൻ തോന്നുന്നതാണ്. അപ്പം അരുണ രക്താണുക്കൾ എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. അരുണ രക്താണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് ആണ്. ശ്വേത രക്താണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ് സിക്കിൾ സെൽ അനീമിയ, എങ്ങനെയാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാകുന്നത്? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അതായത് അരുണ രക്താണുക്കൾ വളഞ്ഞ് അരിവാളിൻ്റെ ആകൃതി ഉണ്ടല്ലോ, അരിവാളിൻ്റെ ആകൃതി പോലെ ആകുന്ന ഒരവസ്ഥയാണ് നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്, അതായത് ലൈഫ് സ്പാൻ ഉണ്ട്. നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിന് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസിന് ലൈഫ് സ്പാൻ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സിനും ഉണ്ട്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം അതായത് റെഡ് ബ്ലഡ് സെൽസിൻ്റെ ലൈഫ് സ്പാൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 120 days ആണ് റിപ്പീറ്റഡ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണോന്ന് ഞാൻ റിപ്പീറ്റഡ് എന്ന് പറയുന്നില്ല. 120 days ആണ് അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം. ഇനി ഞാൻ ഇതിൻ്റെ ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത അഡീഷണൽ രണ്ട് പോയിന്റൂടെ പറയാം. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 12 to 20 days ആണ് കേട്ടോ, 12 to 20 days. അതുപോലെ പ്ലേറ്റ്ലെറ്റ്സിനും ഉണ്ട് ലൈഫ് സ്പാൻ, അതെന്ന് പറയുന്നത് 7 to 10 days ആണ്. 1 week അങ്ങനെ നമുക്ക് 1 week പറയാൻ പറ്റും. എന്നാലും അപ്പോൾ നമ്മൾ പറയുമ്പോൾ കറക്റ്റ് 7 to 10 days ആണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ആയുർദൈർഘ്യം. ഇനി തേർഡ് പോയിന്റ്, പ്രാഥമിക നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. നമുക്കറിയാം പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്, നമുക്ക് പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അങ്ങ് കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല, ജസ്റ്റ് പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്, പച്ച നീല ചുമപ്പ്. പച്ച നീല ചുമപ്പ് എന്നീ നിറങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ വർണ്ണാന്തത എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വർണ്ണാന്തതയെ പറയുന്ന വേറൊരു പേരാണ് ഡാൾട്ടനിസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വന്നത് ഈ അസുഖം നമ്മളെ ഡോൾട്ടന് വന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡോൾട്ടനിസം എന്നും അറിയപ്പെടുന്നത്, വർണ്ണാന്തത. ഇനി നെക്സ്റ്റ് പോയിന്റ്, വർണ്ണാന്തത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് വർണ്ണാന്തത കണ്ടുപിടിക്കാം. ആ ടെസ്റ്റിന്റെ പേരാണ് ഇഷിഹാര ടെസ്റ്റ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഇഷിഹാര ടെസ്റ്റ് ആണ് നമ്മൾ വർണ്ണാന്തത കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. നമ്മൾ ആ രക്തം നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ കട്ട പിടിക്കില്ല. സാധാരണ നമുക്കൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ ഒരു 3 to 4 minutes അത് കട്ട പിടിക്കും. പക്ഷേ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് നമ്മൾ പറയുന്ന ഒരു അസുഖമാണ്, അതാണ് ഹിമോഫീലിയ. ഹിമോഫീലിയ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. ഇനി ഈ ഹിമോഫീലിയ തന്നെ നമ്മൾ രാജകീയ രോഗമെന്നും അറിയപ്പെടുന്നു. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഹിമോഫീലിയാണ്. കാരണം എന്താണ്? കാരണം രാജകുടുംബത്തിലെ ഒരു വ്യക്തിക്കാണ് ആദ്യമായിട്ട് വന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഹിമോഫീലിയെ രാജകീയ രോഗമെന്നും അറിയപ്പെടുന്നത്. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അതെല്ലാവർക്കും അറിയാലോ. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. നിശാന്തതയാണ് ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പാരമ്പര്യ ജനിതക രോഗങ്ങൾ. അതായത് പാരമ്പര്യമായിട്ട് നമുക്ക് തലമുറ ഈ അസുഖങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. പ്രമേഹം നമ്മൾ പറഞ്ഞു, പക്ഷേ ഈ പോയിന്റ്സിൽ പ്രമേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, പിന്നെ കണ്ണിൻ്റെയും കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രമേഹം നമുക്കറിയാം ഡയബറ്റീസ് ഒരു ജനറ്റിക് രോഗമാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ജസ്റ്റ് കമൻറ്റ് ബിലോ. സോ വീണ്ടും ഒരു വീഡിയോയിൽ കേട്ടുമുട്ടുന്നതുവരെ ബൈ ബൈ.